നമസ്കാരം. പ്രീമിയം ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റിൽ സുപ്രധാനമായിട്ടുള്ള കോമ്പറ്റീഷൻ കൊടുക്കുന്ന മൂന്ന് കാറുകളാണ്. ഒന്ന് ടാറ്റയുടെ ആൾട്രോസ്, മറ്റൊന്ന് i20, അതുമാത്രമല്ല ബലീനോ. മാരുതി സുസുക്കിയുടെ ബലീനോ എന്ന് പറയുന്നത് വളരെ മികച്ചൊരു കാറാണ്. അതിന് സ്റ്റിറോയിഡ് കൊടുത്തിട്ട് ഇപ്പോൾ ഫ്രോങ്സ് എന്ന പേരിൽ കമ്പനി തന്നെ ഇറക്കുന്നുണ്ട്. അത് ഒരു SUV അല്ലെങ്കിൽ ഒരു ക്രോസ് ഓവർ SUV എന്നൊരു ടാഗ് ലൈനിലേക്കാണ് ഇറക്കുന്നത്. പക്ഷേ കാര്യമറിയാവുന്ന എല്ലാ ആൾക്കാർക്കും അറിയാം അത് ബലീനോ തന്നെയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബലീനോയെക്കുറിച്ചിട്ടാണ്. ബലീനോ എന്ന് പറയുന്നത് ഒരുപാട് ക്രിറ്റിസിസം നേരിട്ട ഒരു വാഹനമാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഇഷ്ടപ്പെടും എന്നൊരു വിശ്വാസത്തിൽ എഞ്ചിൻ ബേഡം മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദ്ദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗും നമ്മുടെ ചെറിയ ചെറിയ കോണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അത് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആദ്യമേ തന്നെ നമുക്കതിലൊരു പോസിറ്റീവ് സൈഡ് നോക്കാം. ഏതൊരു വാഹനത്തിനും ഒരുപാട് പോസിറ്റീവ് ഉണ്ടായിരിക്കും. നമ്മളതിൻ്റെ നെഗറ്റീവ് ഹൈലൈറ്റ് ചെയ്താൽ പോലും ആ നെഗറ്റീവ് നമ്മളെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബാധിക്കുന്നുണ്ടെങ്കിൽ മാത്രം ആ ഒരു വാഹനത്തിന് അത്രമേലൊരു നെഗറ്റീവ് ഉണ്ടെന്ന് നമ്മൾ കരുതിയാൽ മതി. ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് മെക്കാനിക്കലി വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വാഹനമാണ്. അതായത് മെക്കാനിക്കൽ കംപ്ലൈൻറ്റുകൾ ഈ ഒരു വാഹനത്തിന് വളരെ കുറച്ചാണ് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഈ ഒരു വാഹനം വാങ്ങിച്ചു, ബലീനോ വാങ്ങിച്ചു, ദീർഘകാലം ഉപയോഗിച്ചാൽ പോലും അതിന് എൻജിൻ സൈഡിൽ നിന്നോ ഗിയർ ബോക്സ് സൈഡിൽ നിന്നോ സസ്പെൻഷൻ സൈഡിൽ നിന്നോ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് തന്നെയാണ്. ആദ്യത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ എൻജിനാണ്. ഇത്രമേൽ സ്മൂത്തായിട്ടുള്ളൊരു എൻജിനെന്ന് പറയുന്നത് വളരെ അപൂർവമാണ്. കാരണം ഈ ഒരു വാഹനം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ ക്യാബിനിൽ കയറി ഡോറ് ക്ലോസ് ചെയ്ത് ക്യാബിനിൽ ഇരുന്നാൽ പോലും ഈ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അത്രമേൽ റിഫൈൻഡ് ആയിട്ടുള്ള ഫോർ സിലിണ്ടർ ഇൻലൈൻഡ് കൂൾഡ് ഒരു മികച്ച ഒരു എഞ്ചിനാണ്. നമുക്കറിയാം ഈ ഒരു എഞ്ചിൻ്റെ കേപ്പബിലിറ്റി നമ്മൾ പല വീഡിയോസിലും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. 113 NM ടോർക്കും അപ്രോക്സിമേറ്റ്ലി 88 BHP പവറുമാണ് ഈ ഒരു വാഹനത്തിൻ്റെ പവർ ഫിഗേഴ്സ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും റിഫൈൻമെൻറ്റിൻ്റെ കേസിൽ ഈ ഒരു എഞ്ചിനെന്ന് പറയുന്നത് നമ്പർ 1 ആണ്. അതിനകത്ത് ഒന്നും പറയാനില്ല. അതുമാത്രമല്ല 5-speed മാനുവൽ ട്രാൻസ്മിഷനുണ്ട്. അതാണെന്നുണ്ടെങ്കിലും വളരെ സ്മൂത്താണ്. സസ്പെൻഷൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും വളരെ മികച്ചൊരു സസ്പെൻഷനാണ്. വലിയ കാര്യമായിട്ടുള്ള ഒരു ഹാർഡ് സസ്പെൻഷൻ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്നാൽ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സസ്പെൻഷനും എന്ന് പറയാൻ കഴിയില്ല. നല്ല റൈഡിംഗ് ക്വാളിറ്റി നൽകുന്ന ഒരു വാഹനമാണ്. അതായത് മെക്കാനിക്കലി ഈ ഒരു വാഹനം എന്ന് പറയുന്നത് നമുക്ക് തലവേദന ഉണ്ടാക്കില്ല. അതായത് കംപ്ലൈൻറ്റ് വന്ന് വാഹനം വർക്ക്ഷോപ്പിൽ കിടക്കില്ല എന്നാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ്. പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഞ്ചിനാണെന്നുണ്ടെങ്കിലും ഗിയർ ബോക്സ് ആണെന്നുണ്ടെങ്കിലും ചേസിസ് ആണെന്നുണ്ടെങ്കിലും സസ്പെൻഷൻ ആണെന്നുണ്ടെങ്കിലും നമുക്ക് യാതൊരുവിധ കുറ്റവും പറയാനില്ല. അത് തന്നെയാണ് ബലീനോ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട പ്ലസ് പോയിൻ്റ്. പിന്നെ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുണ്ട്, ഈ ഒരു വാഹനത്തിൻ്റെ മൈലേജ് എഫിഷ്യൻസി എന്ന് പറയുന്നത് വളരെ മികച്ചതാണ്. ഹൈവേയിൽ എങ്ങനെ ഓടിച്ചാലും നിങ്ങൾക്കൊരു 20 km മൈലേജും, സാധാരണഗതിയിൽ സിറ്റിയിൽ നിങ്ങൾ ഓടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 15-16 km മൈലേജും എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൽ ലഭിക്കും. എന്നിരുന്നാൽ പോലും നമ്മൾ കൊടുക്കുന്ന വിലയ്ക്ക് ഈ ഒരു വാഹനത്തിൽ എന്തൊക്കെയാണുള്ളത് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചേഴ്സൊക്കെയാണുള്ളത്. ടോപ്പ് എൻഡ് വേർഷനിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കാണ് കുറച്ചധികം എക്സ്ട്രാ ഫീച്ചേഴ്സ് വരുന്നത്. എന്നാൽ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എൻജിൻ ബേക്കകത്ത് അല്ലെങ്കിൽ ബോണറ്റിൻ്റെ മുകളിൽ നല്ല രീതിയിലുള്ളൊരു ഡാമ്പിങ് കൊടുത്തിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സാധാരണഗതിയിൽ പഴയ ബലീനോയേക്കാൾ പുതിയ ബലീനോയ്ക്ക് ഏകദേശം ഒരു 50 kg വരെ ഭാരം കൂട്ടിയിട്ടുണ്ട്. അത് നമുക്ക് പ്രഥമ ദൃഷ്ടിയാൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. നമ്മൾ ബോണറ്റ് ഉയർത്തുന്ന സമയത്താണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഡോറൊക്കെ തുറക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് ഈ ഒരു വിഷയം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കുറച്ചൊരു ഭാരം കൂടിയിട്ടുണ്ട്, എന്നാൽ കുറച്ച് ഒരു ഭാരമാണ് കൂടിയിട്ടുള്ളത്. കൂടുതലൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. ഈ ഒരു വാഹനത്തിൻ്റെ ഡോറ് തുറന്നിട്ട് ഉടനെ തന്നെ ഒരു i20 തുറക്കുകയോ അല്ലെങ്കിൽ ഒരു അൾട്രോസ് തുറക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ഒരു വാഹനം എത്രത്തോളം ലൈറ്റാണ് എന്നുള്ളത്. തീർച്ചയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബിൽ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെയധികം ക്വസ്റ്റ്യൻ മാർക്ക് ഉള്ള ഒരു സംഭവം തന്നെയാണ്. നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഡോറ് തുറക്കുകയാണെന്നുണ്ടെങ്കിൽ അതല്ല, ഡോറിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതിൻ്റെ ഒരു ബിൽ ക്വാളിറ്റിയെക്കുറിച്ചിട്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം ബലം നോ എന്നൊക്കെയാണ് ഈ ഒരു വാഹനത്തെക്കുറിച്ച് പലരും പറഞ്ഞിട്ടുള്ളത്. അത്രമേൽ ബലമില്ലാത്തൊരു വാഹനമാണ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാഹനത്തിലേക്ക് പല ആളുകളും പോകുന്നത്. കാരണം സേഫ്റ്റി ആസ്പെക്റ്റിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ബലീനോയിൽ ഞാൻ പേഴ്സണലി അത്ര സാറ്റിസ്ഫൈഡ് അല്ല. എന്നാൽ കമ്പയർ ടു സ്വിഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും സ്വിഫ്റ്റിനേക്കാൾ മച്ച് ബെറ്ററാണ് ബലീനോയുടെ ഒരു ബിൽഡ് ക്വാളിറ്റി ഇപ്പോൾ. കാരണം സ്വിഫ്റ്റ് വരുന്നത് അറീന ഷോറൂം വഴിയാണ്. നെക്സ ഷോറൂമിലൂടെ വരുന്ന ബലീനോ കുറച്ചും കൂടെയൊക്കെ ഒരു ബിൽഡ് ക്വാളിറ്റി നൽകുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നെഗറ്റീവ് പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ നെക്സ ബ്ലൂ കളർ എടുക്കുന്ന ആളുകളോടാണ്. അത്തരത്തിലുള്ള കളർ എടുക്കുമ്പോഴത്തേക്കും പെയിൻറ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ വളരെ മോശമാണെന്ന് അത് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഈ ഒരു വാഹനം നമ്മൾ ഒന്ന് വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിൽ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്യുകയാണെങ്കിൽ പോലും പെട്ടെന്ന് സ്ക്രാച്ച് ഉണ്ടായിരിക്കും. അതായത് ആ സ്ക്രാച്ച് എടുത്ത് കാണിക്കും എന്നുള്ളതാണ്. വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു പൊടിയോ കാര്യങ്ങളൊക്കെ ആയിരിക്കും, എന്നാൽ പോലും ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുമ്പോഴത്തേക്കും സ്ക്രാച്ച് വളരെയധികം എടുത്ത് കാണിക്കും. എക്സ്പെഷ്യലി ഈ നെക്സ ബ്ലൂ എന്ന് പറയുന്ന കളറ് നമ്മൾ എടുക്കുന്ന ആളുകൾ
അത്തരം ആളുകളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, പെട്ടെന്ന് തന്നെ അതിൻ്റെ അവിടെ ഇവിടെയൊക്കെ നമുക്ക് സ്ക്രാച്ച് കാണാൻ കഴിയും. അത് പെയിൻ ക്വാളിറ്റി വളരെ മോശമാണെന്ന് തന്നെ ഞാൻ വളരെ ഉറച്ച് പറയും. ഇനിയിപ്പോൾ അതിന് എതിരായിട്ട് എന്ത് കാര്യം കമൻറ്റോ കാര്യങ്ങളോ ഒക്കെ വന്നാൽ പോലും അതൊരു സത്യമാണ്, നിങ്ങളത് മനസ്സിലാക്കണം. നമ്മൾ കൊടുക്കുന്ന പണമല്ലേ, കാരണം അതിനനുസരിച്ചൊരു പെയിൻ ക്വാളിറ്റി കൊടുക്കണം. നമ്മൾ നോക്കുകയാണ്, ഇപ്പോൾ ഡോറിൻ്റെ സൈഡ് നോക്കുകയാണ്, അല്ലെങ്കിൽ ഡോറിൻ്റെ പാനലിൻ്റെ സൈഡ് നോക്കുകയാണ്, ഇനിയിപ്പോൾ ഡോർ അടയ്ക്കുന്ന ആ ഒരു എഡ്ജൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്കറിയാം ചെറുതായിട്ട് ഈ പെയിൻറ്റ് ഇങ്ങനെ പൊട്ടിപ്പൊട്ടി പോരും, എന്നിട്ടൊരു വൈറ്റ് ആയിട്ടുള്ള ഡോട്ട്സുകൾ നമുക്ക് അവിടെ ഇവിടെയൊക്കെ കാണാൻ കഴിയും. അതുമാത്രമല്ല ബമ്പർ മൊത്തം പ്ലാസ്റ്റിക്കാണ്, പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഫൈബർ ക്വാളിറ്റിയുള്ള ബമ്പറാണ്. അപ്പോൾ അത് വളരെ വളരെ എന്താ പറയുക ലൈറ്റായിട്ട് തോന്നിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ബോണറ്റ് അടയ്ക്കുന്ന സമയത്തൊക്കെ ആ ഹിഞ്ചസ് ബോണറ്റ് അടയ്ക്കുന്ന ആ ഒരു എഡ്ജുകളിലൊക്കെ ഇത്തരത്തിൽ പെയിൻറ്റിൻ്റെ ചെറിയ ചെറിയ ഡോട്ട്സ് നമുക്ക് കാണാൻ കഴിയും. പെയിൻറ്റ് പോയിട്ട് ചെറിയൊരു പൊട്ട് പോലെ ആയിരിക്കും, എന്നിട്ടൊരു വൈറ്റ് സ്പോട്ടുകൾ നമുക്കിങ്ങനെ കാണാൻ കഴിയും. അപ്പോൾ പെയിൻ ക്വാളിറ്റിയും ബിൽഡ് ക്വാളിറ്റിയും ഈ ഒരു വാഹനത്തിൽ ഞാൻ അത്രത്തോളം സാറ്റിസ്ഫൈഡ് അല്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, മിക്കവാറും എല്ലാ ആളുകളും നോട്ടീസ് ചെയ്തൊരു കാര്യമായിരിക്കും റാറ്റ്ലിംഗ് നോയ്സ്. ഈ ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് അവിടെ ഇവിടെ നിന്ന് കെട്ടകടകടകടകടങ്ങനെ സൗണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ ആ നമ്മളൊന്ന് ഗ്ലൗ ബോക്സ് തുറന്ന് അടച്ചു കഴിഞ്ഞാൽ അതങ്ങോട്ട് പോകും. അത് മാത്രമല്ല, ചിലപ്പോൾ കോ ഡ്രൈവർ സീറ്റിൻ്റെ ഭാഗത്തു നിന്നായിരിക്കും. ഫിറ്റ് ആൻഡ് ഫിനിഷ് എന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്, ചിലപ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള റാറ്റ്ലിംഗ് നോയ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബാക്കിൽ നിന്നായിരിക്കും ഒരു റാറ്റ്ലിംഗ് നോയ്സ് വരുന്നത്. എങ്ങനെ നോക്കിയാലും പാനൽ ഗ്യാപ്പൊക്കെ വളരെയധികം ഈ ഒരു വാഹനത്തിലുണ്ട്. അൺഈവൻ ആയിട്ടുള്ളൊരു പാനൽ ഗ്യാപ്പൊക്കെ പലപ്പോഴും ഈ ഒരു വാഹനത്തിൽ കണ്ടിട്ടുണ്ട്. അതായത് റാറ്റ്ലിംഗ് നോയ്സ് എന്ന് പറയുന്നത് ബലീനോയ്ക്ക് അതുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കൊള്ളാവുന്നൊരു ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ്, അല്ലെങ്കിൽ ഒരു റേഡിയോ സിസ്റ്റമാണ് അവർ കൊടുത്തത്, മ്യൂസിക് സിസ്റ്റമാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഈ മ്യൂസിക് സിസ്റ്റം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റാറ്റ്ലിംഗ് നോയ്സ് കേൾക്കില്ല. പക്ഷേ മ്യൂസിക് സിസ്റ്റം ഓൺ ചെയ്താൽ പോലും നമുക്കൊരു ഭയങ്കര അരോചകമാണ് ചില സമയങ്ങളിൽ ഈ ഒരു റാറ്റ്ലിംഗ് നോയ്സ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ആ ഒരു വൈബ്രേഷനും നോയ്സും ബലീനോയിൽ ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത്, ഒരു റൈഡിന് പോകുന്ന സമയത്ത് കോ ഡ്രൈവർ സീറ്റിൻ്റെ അവിടെ നിന്ന് ഈ റാറ്റ്ലിംഗ് നോയ്സ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ അത് തിരിച്ച് വരുമ്പോൾ അത് കാണില്ല. അപ്പോൾ ആ സമയത്ത് ബാക്കിൽ നിന്നായിരിക്കും റാറ്റ്ലിംഗ് നോയ്സ്. എന്താണെന്നുണ്ടെങ്കിലും പാനൽ ഗ്യാപ്പും അതുപോലെ തന്നെ ഈ ഇൻറ്റീരിയറിലുള്ള ആ ഒരു പ്ലാസ്റ്റിക് ക്വാളിറ്റിയൊക്കെ കുറച്ചും കൂടെ ബെറ്റർ ആക്കാനുണ്ട്. ആ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷിനകത്തുള്ളൊരു പ്രശ്നമാണെന്ന് തോന്നുന്നു. എന്തായാലും ഈ റാറ്റ്ലിംഗ് നോയ്സ് മിക്കവാറും എല്ലാ വാഹനങ്ങളിലും ബലീനോ വാഹനങ്ങളിലും കാണുന്ന ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു നെഗറ്റീവ് പോയിൻ്റാണ്. ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നെഗറ്റീവ് ഞാൻ പറയുന്നില്ല, ടോപ്പ് എൻഡിലേക്കൊക്കെ വരുമ്പോഴാണ് ഇതിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് സീറ്റ് കൊടുക്കുന്നത്. ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് സീറ്റ് എന്ന് പറയുന്നത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാരുതിയെ പോലുള്ള വലിയൊരു കമ്പനിക്ക് ബൾക്കായിട്ട് ചെയ്യുമ്പോൾ അത്രമേൽ കോസ്റ്റ് വരും എന്നെനിക്ക് തോന്നുന്നില്ല. എന്നാൽ പോലും വളരെ താഴ്ന്നാണ് ഇതിൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷൻ. അത് ചില സമയങ്ങളിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും, കാരണം സീറ്റിംഗ് പൊസിഷൻ നല്ല രീതിക്കായാൽ മാത്രമാണ് വാഹനം ഓടിക്കുമ്പോൾ ഒരു സുഖമുണ്ടാവുകയുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഒരു നെഗറ്റീവ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് സ്റ്റീറിങ്ങിൻ്റെ റെസ്പോൺസ്. സ്റ്റീറിംഗ് ഭയങ്കര ലൈറ്റായ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ എടുത്തു പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്വിച്ചസിൻ്റെ ക്വാളിറ്റി, അത് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യണം. എക്സ്പെഷ്യലി നമ്മൾ ആ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം അല്ല ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം അല്ല ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ ബ്രൈറ്റ്നെസ് ഒക്കെ കൂട്ടുന്ന ആ ഒരു നോബൊക്കെ ചില സമയങ്ങളിൽ റെസ്പോൺസീവ് അല്ല. അത് മാത്രമല്ല, നമ്മൾ സ്വിച്ച് വഴി നമ്മൾ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നല്ലൊരു ലാഗുണ്ട്. ഇനി പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത്, അത് മിക്കവാറും എല്ലാ നെക്സാട്ടോറിൽ വരുന്ന എല്ലാ വാഹനങ്ങളിലും കാണുന്നൊരു സംഭവം തന്നെയാണ്, റിവേഴ്സ് ക്യാമറയുടെ ക്വാളിറ്റി കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ റാറ്റ്ലിംഗ് നോയ്സും അതുമാത്രമല്ല ഈ പെയിൻ ക്വാളിറ്റിയിലുള്ളൊരു പ്രശ്നവുമാണ്. ആകെ മൊത്തം ടോട്ടൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എഞ്ചിൻ്റെ സൈഡിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആ എഞ്ചിൻ ബേയിൽ നല്ല സ്പേസ് ഉണ്ട്. അതൊരു തരത്തിൽ നല്ലതുമാണ്, ഒരു തരത്തിൽ നമുക്കൊരു മോശവുമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ ബേ ഒന്ന് ക്ലീൻ ചെയ്യുകയോ അല്ലെങ്കിൽ എഞ്ചിനിൽ എന്തെങ്കിലും ഒരു മെക്കാനിക്കലായിട്ടുള്ള ഒരു വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അത്യാവശ്യം സ്പേസ് ഉണ്ട്. പക്ഷേ എന്തെങ്കിലും ഒരു കാരണവശാൽ ചെറുതായിട്ട് ബമ്പറിന് ഒരു അടി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അത് നേരെ അകത്തോട്ട് കയറുകയും അത് ഹെഡ്ലൈറ്റ് വരെ ഇടിഞ്ഞു പൊളിഞ്ഞു പോകാനുള്ള ഒരു സാധ്യത ഉണ്ടാകാനുള്ള കാരണമായിട്ട് മാറും. അപ്പോൾ ആകെ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിൽഡ് ക്വാളിറ്റി കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യണം, പെയിൻ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യണം. അത് മാത്രമല്ല ഈ റാറ്റ്ലിംഗ് നോയ്സിൻ്റെ പ്രശ്നങ്ങൾ, ഫിറ്റ് ആൻഡ് ഫിനിഷ്, എഞ്ചിൻ്റെ സൈഡ് ഒന്നും പറയാനുള്ള മികച്ച എഞ്ചിനാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ കൊടുക്കുന്ന വിലയ്ക്ക് ഈ വാഹനം വേർത്ത് ആണോ എന്ന് നോക്കുക. ബേസിക്കലി ഇതിൻ്റെ ഒരു ബേസ് മോഡൽ കാര്യങ്ങൾ അല്ലെങ്കിൽ സിഗ്മ മോഡലൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വേർത്ത് അല്ല എന്ന് തന്നെയാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന മറ്റൊരു വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു പോസിറ്റീവും നെഗറ്റീവും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എഞ്ചിൻ വളരെ മികച്ച എഞ്ചിനാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. നല്ല നല്ല വ്ളോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.